Praise the Lord. Hallelujah. Thank you, Jesus. Oh, we worship you, Master. കർത്താവെ സ്തോത്രം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കോയമ്പത്തൂർ എലീം ബാൻഡിൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ കർത്താവിനെ സ്തുതിപ്പാൻ, ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ ഇപ്രകാരം ഒരവസരം കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ നൽകിയതോർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഒരു വർഷത്തിൻ്റെ അവസാനത്തിലേക്ക് നാം കടന്നു വരുന്നു. ദൈവത്തിൻ്റെ വിശ്വസ്തതകൾ എത്ര വലുത്, ദൈവം ചെയ്ത നന്മകൾ എത്ര വലുത്, ദൈവത്തിൻ്റെ ഉപകാരങ്ങൾ എത്ര വലുത്. അല്പസമയങ്ങൾ കർത്താവിനെ സ്തുതിക്കുവാൻ, കർത്താവിനെ ആരാധിപ്പാൻ, ചില പാട്ടുകൾ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇപ്രകാരം ഒരവസരം കർത്താവ് നൽകിയല്ലോ. ലൈവിൽ ഞങ്ങളോടൊപ്പം ആയിരിക്കുന്ന പ്രിയപ്പെട്ടവർ, നമുക്കൊരുമിച്ച് പാടി കർത്താവിനെ സ്തുതിക്കാം, കർത്താവിനെ ആരാധിക്കാം. എല്ലാ മഹത്വവും എല്ലാ പുകഴ്ചയും എല്ലാ സ്തോത്രവും എല്ലാ ബഹുമാനവും സ്വീകരിപ്പാൻ യോഗ്യനായ കർത്താവിനെ നമുക്കൊരുമിച്ച് രാത്രിയിൽ സ്തുതിക്കാം. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവെ, നന്ദിയുള്ള ഹൃദയത്തോടെ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ രാത്രി അല്പസമയങ്ങൾ ഞങ്ങൾ കർത്താവിൻ്റെ പാദപടുത്തലായിരിക്കുന്നു. അവിടുത്തെ വലിയ സാന്നിധ്യം ഞങ്ങൾ അനുഭവിപ്പാനിടയാക്കി തീർക്കുന്നു. ദൈവകരങ്ങളിൽ ഞങ്ങളെ താഴ്ത്തുന്നു, സമർപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ഒരു വർഷത്തിൻ്റെ അവസാനത്തിൽ വരുമ്പോൾ 103 സങ്കീർത്തനം 1 വാക്യമാണ് ഞാൻ ഉദ്ധരിച്ചത്. നമുക്ക് പുറകിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവം ചെയ്ത ഉപകാരങ്ങൾ മാത്രമേ നമുക്ക് വർണ്ണിപ്പാനുള്ളൂ. ഈ രാത്രിയിൽ നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കാം. നമുക്കൊരുമിച്ച് പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗവുമേ തിരുനാമത്തെ വാഴ്ത്തുക. തിരുനാമം വാഴ്ത്തുക. യഹോവയെ വാഴ്ത്തുക നീ, എൻ സർവാന്തരംഗമേ തിരുനാമം വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക നീ, എൻ സർവാന്തരംഗമേ തിരുനാമം വാഴ്ത്തുക. അവൻ ചെയ്ത ഉപകാരങ്ങൾ ഒരു നാളും നീ മറന്നിടാവേ. അവൻ ചെയ്ത ഉപകാരങ്ങൾ ഒരു നാളും നീ യഹോവയെ വാഴ്ത്തുക നീ, എൻ സർവാന്തരംഗമേ തിരുനാമം വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക നീ, എൻ സർവാന്തരംഗമേ വാഴ്ത്തുക. അവൻ നിന്റെ ആകൃത്യം മോചിക്കുന്നു, നിൻ രോഗങ്ങളൊക്കെയും സൗഖ്യമാക്കുന്നു. അവൻ നിന്റെ ആകൃത്യം മോചിക്കുന്നു, നിൻ രോഗങ്ങളൊക്കെയും സൗഖ്യമാക്കുന്നു.
തുണവി എൻ സർവാന്തരംഗമേ തിരുനാമം വാഴ്ത്തുക എൻ മനമേ യഹോവയെ വാഴ്ത്തുകമേ എൻ സർവാന്തരംഗമേ തിരുനാമം വാഴ്ത്തുക അവൻ ചെയ്തതാ അവൻ ചെയ്തതാ ഒരു നാളും മറന്നീടാവേ അവൻ ചെയ്തതാ ഉപകാരങ്ങൾ ഒരു നാളും മറന്നീടാവേ യഹോവയെ വാഴ്ത്തുക നീ തിരുനാമം വാഴ്ത്തുക എൻ മനമേ യഹോവയെ വാഴ്ത്തുക നീ സർവാന്തരംഗമേ തിരുനാമം യൗവനം കഴുകനെ പോലെ പുതുക്കും ദിനം നന്മയാൽ നിറയ്ക്കും യൗവനം കഴുകനെ പോലെ പുതുക്കും ദിനം ജീവിതത്തിൽ ചെയ്ത വിശ്വസ്തതകൾ എത്ര വലുതാണ് പ്രിയ നമ്മെ ഓരോ നിമിഷവും വഴി നടത്തുന്ന ദൈവത്തിന്റെ കൃപകൾ നമ്മെ പരിപാലിക്കുന്ന ദൈവത്തിന്റെ വിശ്വസ്തതകൾ നമ്മെ പുലർത്തുന്ന ദൈവത്തിന്റെ വഴികൾ എത്ര ശ്രേഷ്ഠമാണ്
അടുത്തതായി ഞങ്ങൾ പാടുവാൻ ആഗ്രഹിക്കുന്നത് ഒരു പ്രത്യാശയുടെ ഗാനമാണ്. ആശയറ്റവർക്ക് പ്രതീക്ഷ നൽകുന്ന, ആശ നൽകുന്ന ഒരു നാമമാണ് യേശുവിൻ്റെ. യേശു കർത്താവ് ഇപ്രകാരം പറഞ്ഞു, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, അത് ലോകം തരുന്ന സമാധാനം പോലെയല്ല. നിത്യമായ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരും. ഈ ദിവസങ്ങളിൽ ഇന്നോ ഇന്നലെയുമായി തമിഴകത്തിൽ ഒരു സിനിമാ നടി ആത്മഹത്യ ചെയ്തു. വളരെ സന്തോഷത്തോടെ സഹപ്രവർത്തകരുമായി സന്തോഷിച്ച് ഉല്ലസിച്ച് അപ്രകാരം ഒരവസ്ഥ അവർക്കുണ്ടാകുമെന്ന് യാതൊരു ചിന്തയും ആർക്കുമില്ലായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ വിവാഹ നിശ്ചയവും കഴിഞ്ഞ ആ പെൺകുട്ടി തൻ്റെ ജീവിതം അവസാനിപ്പിച്ചു. ഈ ലൈവിൽ ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഡിപ്രഷൻ ആർക്കും കടന്നുവരാം, എന്നാൽ ജീവിതം അവസാനിപ്പിക്കുവാനുള്ളതല്ല, ആത്മഹത്യ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമല്ല, ആത്മഹത്യ ഒരു ഒളിച്ചോട്ടം മാത്രമാണ്. നിങ്ങൾ പാടുവാൻ ആഗ്രഹിക്കുന്ന ഗാനത്തിൻ്റെ വരികൾ എങ്ങനെയാണ്? ഭാരം വലിയതോ, ദുഃഖം താങ്ങുവാൻ കഠിനമോ, സ്നേഹിതർ ദുഷിക്കുന്നോ, താങ്ങും കരങ്ങളുണ്ട് നിന്റെ ഹൃദയം തകരുമ്പോൾ. ശാശ്വത പാറ യേശു പുതുജീവൻ പകർന്നില്ല. ആശയറ്റവർ, പ്രതീക്ഷയറ്റവർ, ലോകത്തിലെങ്ങും പ്രതീക്ഷയില്ല എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? എൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ലോകത്തിൽ ആർക്കും കൽപ്പിക്കുവാൻ കഴിയത്തില്ല. സോഷ്യൽ മീഡിയയിൽ ഇന്ന് മറ്റൊരു യുവാവ് ആത്മഹത്യ ചെയ്ത ചിത്രം കാണുമ്പോൾ വളരെ വേദന തോന്നി. ആത്മഹത്യ സുഹൃത്തെ, സ്നേഹിത, ആത്മഹത്യ ഒരിക്കലും പ്രശ്നങ്ങൾക്ക് പരിഹാരമല്ല. എൻ്റെ പ്രശ്നത്തിന് പരിഹാരം നൽകുന്ന ഒരു യേശു കർത്താവിനെയാണ് ഈ രാത്രിയിൽ ഞങ്ങളിവിടെ പ്രസൻറ്റ് ചെയ്യുന്നത്. ഒരുപാട് ഗാനങ്ങൾ പാടാനല്ല ഞങ്ങൾ ഇന്ന് രാത്രി വന്നിരിക്കുന്നത്. ആശയത്തെ ആർക്കെങ്കിലും ഇന്ന് രാത്രി ഒരു വിടുതലുണ്ടാകുന്നെങ്കിൽ, ഒരു സമാധാനമുണ്ടാകുന്നെങ്കിൽ, ഒരാശ്വാസമുണ്ടാകുന്നെങ്കിൽ, ഒരു പുതിയ ജീവിതമുണ്ടാകുന്നെങ്കിൽ ഞങ്ങൾ ധന്യരായി. പ്രിയരെ, എത്ര പേരെ ലൈവ് കണ്ടുവന്ന് കണക്ക് നോക്കാനല്ല ഞങ്ങൾ വന്നത്. എത്ര പേരെല്ലാം ഈ ലൈവിനെ കമൻ്റ് ഇട്ടു എന്ന് നോക്കാനല്ല, എത്ര ലൈക്ക് കിട്ടിയെന്ന് നോക്കാനല്ല. ഒരു മനുഷ്യൻ സർവലോകം നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ, നഷ്ടമാക്കിയാൽ അവനെന്ത് പ്രയോജനം? ഒരാത്മാവിൻ്റെ വില ഈ സർവലോകത്തെക്കാൾ വലുതാണ്. ആമേൻ. ഒരു വ്യക്തിയെ ഈ ലൈവ് കൊണ്ട് കണ്ടുള്ളൂവെങ്കിൽ പിന്നീടായിരിക്കാം. തകർന്ന ഒരു വ്യക്തി രാത്രി യേശുവിൽ പുതുജീവൻ പ്രാപിക്കുന്നെങ്കിൽ ഞങ്ങളുടെ ഈ ശുശ്രൂഷ ധന്യമായി. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് മനസ്സ് തകർന്ന ആർക്കെങ്കിലും, ഒരുപക്ഷെ കടഭാരങ്ങളായിരിക്കാം, രോഗങ്ങളായിരിക്കാം, പ്രതിസന്ധികളായിരിക്കാം, ലോകം നിന്നെ കൈവിട്ടതായിരിക്കാം, സഹോദരന്മാരും മാതാപിതാക്കളും ഒക്കെ നിന്നെ ഉപേക്ഷിച്ചതായിരിക്കാം നിന്റെ പ്രശ്നം, എന്നാൽ നിന്റെ പ്രശ്നത്തിന് പരിഹാരം നൽകുവാൻ യേശു കർത്താവ് ജീവിക്കുന്നു. വേദപുസ്തകം ഇപ്രകാരം പറയുന്നു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. നോക്കുക സ്നേഹിത, ആശ്വാസം നൽകുന്നവരേശു, നിന്റെ ഭാരം എത്ര വലുതുമാകട്ടെ, മുഖം നിനക്ക് താങ്ങുവാൻ കഠിനമാകട്ടെ, സ്നേഹിതർ നിന്നെ ദുഷിക്കുന്നുണ്ടാകും, എന്നാൽ നിന്നെ താങ്ങുവാൻ ഒരു കരങ്ങളുണ്ട് കേട്ടോ. താങ്ങും കരങ്ങൾ നിനക്ക് വേണ്ടിയുണ്ട്. ശാശ്വത പാറയാണ്, തകർന്നു പോകുന്ന പാറയല്ല, അസ്ഥിരമായ പാറയല്ല, നിനക്ക് വേണ്ടി നിലനിൽക്കുന്ന ഒരു പാറ, പാറ ക്രിസ്തുവത്രേ. നിനക്ക് പുതുജീവൻ തരുവാൻ യേശു മതിയായവനാണ്. ഈ രാത്രി അവൻ്റെ അടുക്കിലേക്കൊന്ന് വന്നാൽ മതി. ഒരു കുപ്പി വിഷവം കരുതി, ഒരു ചാൺ കയറും കരുതി ഇന്ന് രാത്രി നിന്റെ ജീവിതം അവസാനിപ്പിക്കണമെന്ന് ചിന്തിക്കുന്ന സ്നേഹിത,
യേശുവിനെ ഒന്ന് ട്രൈ ചെയ്യാമോ? ട്രൈ ജീസസ്. യേശുവിനെ ഒന്ന് ട്രൈ ചെയ്യാമോ? യേശുവിനെ ഒന്ന് ട്രൈ ചെയ്യാമോ? ഇന്ന് രാത്രി അവൻ നിന്നെ വിടുവിക്കും. ഒരു വാക്ക് യേശുവിനോട് പ്രാർത്ഥിച്ചാൽ മതി, യേശുവേ എൻ്റെ ജീവിതത്തിലേക്ക് വരണമേ, എൻ്റെ പാപങ്ങളെ ക്ഷമിക്കണമേ, നിന്റെ മകനാക്കി മകളാക്കി എന്നെ തീർക്കണമേ എന്നുള്ള കൊച്ചു പ്രാർത്ഥന നീ പ്രാർത്ഥിക്കുമെങ്കിൽ, ഞാനൊരു പാപിയാണെന്ന് സമ്മതിക്കുമെങ്കിൽ, നിരാത്രി യേശുവിൻ്റെ സ്നേഹം, യേശുവിൻ്റെ സാന്നിധ്യം നിന്റെ ജീവിതത്തിലേക്ക് നിരാത്രി കടന്നു വരും. ഈ ഗാനം നിങ്ങൾക്ക് ആശ്വാസമായി തീരട്ടെ. താങ്ങും കരങ്ങൾ പകർന്നീ ശാശ്വത
സ്നേഹിത, നിന്റെ ജീവിതത്തിൽ പ്രത്യാശിക്കുവാൻ വകയൊന്നുമില്ലെങ്കിലും ഒരു പ്രാവശ്യം കൂടെ ഞങ്ങൾ ഓർമ്മിപ്പിക്കട്ടെ, നിങ്ങളെ താങ്ങുവാൻ ഒരു കരങ്ങളുണ്ട്, നിങ്ങളെ സ്നേഹിപ്പാൻ ഒരു യേശുവുണ്ട്. അടുത്തതായി ഞങ്ങൾ പാടുവാൻ പോകുന്ന ഗാനം വറ്റിപ്പോകാത്ത സ്നേഹം യേശുവിൻ്റെത്, നീങ്ങാത്ത സാന്നിധ്യം യേശുവിൻ്റെത്, നിരാശത്തെ നീർച്ചുഴിയിലും നിരാലംബരായി തീർന്നിടിലും മാറാത്തവൻ യേശു മാത്രം നിന്നരികിലുണ്ട്. ഈ ലോകത്തിലെ സ്നേഹം നഷ്ടപ്പെട്ട വ്യക്തിയായിരിക്കാം, ഈ ലോകത്തിൽ ഏറ്റവും പവിത്രമായ സ്നേഹം അതിനെങ്ങനെയാണ് പറയുന്നത്? ഗ്രീക്കിൽ അഗാപ്പെ. അഗാപ്പെ എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവസ്നേഹമെന്നാണ്. ദൈവസ്നേഹത്തിൻ്റെ പ്രത്യേകത, അഗാപ്പെ എന്ന വാക്കിൻ്റെ അർത്ഥം അൺകണ്ടീഷണൽ ലവ്, ഒരു വ്യവസ്ഥകളുമില്ലാത്ത സ്നേഹം. ഈ ലോകത്തിലെ എല്ലാ സ്നേഹത്തിനും വ്യവസ്ഥകളുണ്ട്. ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ഭർത്താവ് സ്നേഹിച്ചാൽ ഭാര്യ സ്നേഹിക്കും, ഭാര്യ സ്നേഹിച്ചാൽ ഭർത്താവ് സ്നേഹിക്കും. ഗുരു ശിഷ്യ ബന്ധത്തിലും അപ്രകാരം തന്നെ കടപ്പാടുകളുടെ മധ്യത്തിൽ അവർ സ്നേഹിക്കുന്നു. കൂട്ടുകാർ തമ്മിലുള്ള സ്നേഹമുണ്ട്, കമിതാക്കൾ തമ്മിലുള്ള സ്നേഹമുണ്ട്. ലോകത്തിൽ പലതരത്തിലുള്ള സ്നേഹങ്ങളുണ്ട് പ്രിയരെ, എന്നാൽ ഇതിലൊക്കെ ശ്രേഷ്ഠമായത് ദൈവസ്നേഹമാണ്. കാരണം അതിന് വ്യവസ്ഥകളില്ല. പാട്ടിങ്ങനെ പാടുന്നുണ്ടല്ലോ, ഏതൊരവസ്ഥയിലും യാതൊരു വ്യവസ്ഥകളും ഇല്ലാതെ സ്നേഹിക്കുന്നു. മനുഷ്യൻ പാപികളായി തീർന്നപ്പോൾ, പാപം മനുഷ്യനെ കാർന്നു തിന്നപ്പോൾ, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, മനുഷ്യന്റെ നീതി പ്രവൃത്തികളെല്ലാം കറപ്പുരണ്ട തുണി പോലെയായെന്ന് വചനം പറയുന്നു. എല്ലാവരും പാപം ചെയ്ത ദൈവതേജസ് നഷ്ടപ്പെടുത്തിയപ്പോൾ തൻ്റെ സ്വന്തം പുത്രനെ, ഓമന കുമാരനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. അതാണ് ദൈവസ്നേഹം. വേദപുസ്തകത്തിലെ താക്കോൽ വാക്യം John 3:16, Yohanan 3:16, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന്
ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു, അഥവാ നിന്നെയും എന്നെയും സ്നേഹിച്ചു. ഈ ലോകത്തിലെ എല്ലാ സ്നേഹവും നിങ്ങൾക്ക് നഷ്ടപ്പെട്ട് കാണും. വറ്റിപ്പോകാത്തൊരു സ്നേഹം, നീങ്ങാത്ത ഒരു സാന്നിധ്യം യേശുവിൻ്റെതാണ്. തകർന്നതാം ഹൃദയത്തെ തള്ളുകയില്ല. നിരാശയുടെ നീർച്ചുഴിയിലായിരിക്കാം നീ ആയിരിക്കുന്നത്. ഈ ലോകത്തിലെ സ്നേഹം നഷ്ടപ്പെട്ട് നീ സ്നേഹിച്ചവരൊക്കെ നിന്നെ തള്ളിക്കളഞ്ഞു. സ്നേഹത്തിന് വേണ്ടി ദാഹിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. ഞാൻ വീണ്ടും ആ വാക്കുദ്ധരിക്കട്ടെ, ട്രൈ ജീസസ്. നിരാത്രി യേശുവിനെ ഒന്ന് ട്രൈ ചെയ്യാൻ തയ്യാറാകുന്നു. നിന്റെ ജീവിതം കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കുക. ആ ഗാനം ഞങ്ങളിവിടെ ആലപിക്കുവാൻ ആഗ്രഹിക്കുന്നു. Thank you.
ക്രൂശതി ചിന്തിയ പിണമതിന കോരമാമിൻ പാപം കഴുകി ക്രൂശതി ചിന്തിയ പിണമതിന കോരമാമിൻ പാപം കഴുകി രോഗങ്ങളെ തൻ ഹൃദയത്തോടെ ആരെങ്കിലും ആയിരിക്കുന്നെങ്കിൽ നിരാശയുടെ മധ്യത്തിൽ ആരെങ്കിലും ആയിരിക്കുന്നെങ്കിൽ സ്നേഹിത യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. ഈ സന്ദേശം പറയാൻ വേണ്ടി ഇന്ന് രാത്രി ഞങ്ങൾ ലൈവിൽ കടന്നു വന്നു. ഒരുപാട് ഗാനങ്ങൾ ഞങ്ങൾ ഇന്ന് രാത്രി പാടുവാൻ ആഗ്രഹിക്കുന്നില്ല. ഈ ലൈവ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഇന്ന് രാത്രി വിശ്വസിക്കുമോ എന്റെ സ്തുതികൾക്ക് യേശു വ്യത്യാസം വരുത്തുമെന്ന്? നിരാത്രി കർത്താവ് നിങ്ങളുടെ സ്തുതികൾക്ക് വ്യത്യാസം വരുത്തും, നിങ്ങൾക്ക് സമാധാനം തരും, നിങ്ങൾക്ക് പ്രതീക്ഷകൾ തരും, നിങ്ങൾക്ക് ആശ നൽകും, നിങ്ങൾക്ക് സന്തോഷം നൽകും, പുതിയ ജീവിതം തരും, തകർന്ന കുടുംബജീവിതം കർത്താവ് കെട്ടിപ്പണിയും, രോഗങ്ങളെ കർത്താവ് സൗഖ്യമാക്കും, തകർന്ന ബിസിനസ്സുകൾ കർത്താവ് പുതുക്കി പണിയും. നിരാത്രി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഒരു നിമിഷം വിശ്വസിച്ചാട്ട് യേശുവേ എൻ്റെ ജീവിതത്തിൽ വരണമേ, എന്നെ സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിച്ചാട്ട് സഹോദരി ബിൻസി ഇപ്പോൾ പ്രാർത്ഥന ലേഡി. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ അപ്പച്ച, ഞങ്ങൾക്ക് ഇപ്രകാരം ലൈവിൽ കൂടെ ഞങ്ങളുടെ പ്രാണപ്രിയനായ കർത്താവിനെ, ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവിനെ സ്തുതിപ്പാൻ ആരാധിപ്പാൻ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കി തന്ന വലിയ ഭാഗ്യത്തെ ഓർത്ത് നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു. ഞങ്ങൾ പാടിയതുപോലെ കർത്താവെ ഞങ്ങൾ വീണ്ടും പറയുകയാണ്, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. ഞങ്ങളുടെ താഴ്ചയിൽ ഞങ്ങളുടെ വീഴ്ചയിൽ കർത്താവെ ആലംബമറ്റവരായി ഞങ്ങൾ ജീവിച്ചപ്പോൾ ഒരു കണ്ണിനും ദയ തോന്നാതിരുന്ന കാലത്തും നീ ഞങ്ങളെ കണ്ട് വിളിച്ച് വേർതിരിച്ച് കർത്താവ് ഇന്ന് ഞങ്ങളെ ഇത്രത്തോളം ആക്കി വെച്ച ദൈവത്തിൻ്റെ വലിയ കൃപയോർത്ത് നന്ദിയോടെ ഇന്ന് രാത്രികാലം ഞങ്ങളങ്ങേ ഒരു പ്രാവശ്യം കൂടെ സ്തുതിക്കുന്നു. കർത്താവെ അവിടുത്തെ കരങ്ങളിൽ ഞങ്ങളെ ഏൽപ്പിക്കുന്നു. പ്രത്യേകാൽ കർത്താവെ ഇന്ന് ഈ ലൈവിൽ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അപ്പച്ചൻ്റെ കരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ ഹൃദയം നുറുങ്ങിയവർ ഓരമന ശബ്ദറാലവ ഇന്ന് രാത്രികാല ദൈവാത്മാവ് കാണിക്കുന്നു. നുറുങ്ങിയ ഹൃദയത്തോടെ വേദനയോടെ ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്ന, ആത്മഹത്യയല്ലാതെ മറ്റൊന്നും എൻ്റെ മുമ്പിൽ പരിഹാരമില്ലെന്ന് പറഞ്ഞുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് ഞങ്ങളുടെ
കർത്താവെ, ഈ ലൈവ് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ചില പ്രിയപ്പെട്ട വ്യക്തികളെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കാണിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് രാത്രികാലം സ്വർഗത്തിന് ഭൂമിക്ക് നാഥനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അവർ വിടുതൽ പ്രാപിക്കട്ടെ. ഓ കരുതുന്ന യേശുവിന്റെ സ്നേഹം ക്രൂശത്തിൽ ചിന്തിയ തിരുനിണത്താൽ കർത്താവെ ഞങ്ങളുടെ പാപങ്ങളെ പോക്കിയ യേശുവിന്റെ സ്നേഹം ഇന്ന് രാത്രികാലം ആ വ്യക്തിയെ തൊടുമാറാകട്ടെ. ഓ ഹല്ലേലൂയ, ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവെ, ഏത് വിഷയത്തോടെ ഭാരത്തോടെ ആയിരിക്കുന്നുവോ അവർ, ഏത് വിഷയത്തിൽ ആശയറ്റവരായിരിക്കുന്നുവോ, ഏത് വിഷയത്തിൽ കർത്താവെ എന്റെ മാക്സിമം ഞങ്ങൾ അധ്വാനിച്ചു, എന്റെ മാക്സിമം ഞാൻ ചെയ്തു, ഇനി എന്നെ കൊണ്ട് ഒന്നിനും കഴിയുകയില്ലെന്ന് കരഞ്ഞുകൊണ്ട് വിലപിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവർ ഇന്ന് രാത്രി കാലം യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ. അവരുടെ വിഷയത്തിന്മേൽ കർത്താവെ ഞങ്ങൾക്ക് അവരെ കാണുവാൻ കഴിയുന്നില്ല, ഞങ്ങൾക്ക് അവരോട് ഒരു പക്ഷെ സംസാരിക്കുവാൻ കഴിഞ്ഞെന്ന് വരികയില്ല, അവർക്ക് ഞങ്ങളോട് സംസാരിക്കുവാൻ കഴിയുകയില്ല. എന്നാൽ ഇന്ന് രാത്രി കാലം സകല ഹൃദയങ്ങളെയും ഞങ്ങളുടെ നിലവുകളെയും അറിയുന്ന ദൈവം ഇന്ന് രാത്രി കാലം അവരുടെ വിഷയങ്ങളുടെ മുഖത്ത് അതിശയകരമായ വഴികൾ തുറന്ന് ഇന്ന് രാത്രി കാലം കർത്താവ് പ്രവർത്തിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭാരത്തോടെ ആയിരിക്കുന്ന ജനം ഇന്ന് സന്തോഷത്തോടെ മടങ്ങട്ടെ കർത്താവെ, അവർ ഈ ലൈവ് കഴിയുമ്പോൾ സമാധാനത്തോടെ ആയിരിക്കട്ടെ. കാരണം സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം ഇന്ന് രാത്രി കാലം ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ മൂടുമാറാകട്ടെ, പ്രിയപ്പെട്ടവരെ നിറയ്ക്കുമാറാകട്ടെ കർത്താവെ. ഓ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗാവസ്ഥയിൽ കൂടെ കടന്നു പോകുന്ന ജനം, ഓ സാമ്പത്തിക ഞെരുക്കത്തിൽ കൂടെ കടന്നു പോകുന്നവർ, തകർന്ന ദാമ്പത്യ ജീവിതത്തിന്റെ വക്കിൽ നിൽക്കുന്നവർ, ഓ ഡൈവോഴ്സിന് കർത്താവെ കാത്തിരിക്കുന്ന വ്യക്തികൾ, അവരോടൊക്കെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി കാലം സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് അവരെ തൊടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പാപബോധത്താൽ കർത്താവെ നീർനീർ കഴിയുന്ന ചില വ്യക്തികൾ, എൻ്റെ ഈ പാപപങ്കിലമായ ജീവിതത്തിൽ നിന്ന് എനിക്ക് എങ്ങനെ വിടുതൽ നേടുവാൻ കഴിയുമെന്ന് ഓ ഹല്ലേലൂയ പരിതപിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ ഇന്ന് രാത്രി കാലം യേശു കർത്താവിന്റെ ഹൃദയത്തിൽ സ്വീകരിക്കത്തക്കവണ്ണം അവരുടെ ഹൃദയം, ഓ ഹൃദയത്തിന്റെ കണ്ണുകൾ എന്നെ കർത്താവ് തുറക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു, സകല വിഷയവും ഏൽപ്പിക്കുന്നു. ലോകരാജ്യങ്ങൾക്ക് വേണ്ടി ഒരു പ്രാവശ്യം കൂടെ പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ രാജ്യങ്ങൾ വിടുവിക്കപ്പെടട്ടെ. COVID-19 എന്ന മഹാമാരിയിൽ നിന്ന് ഞങ്ങളുടെ ലോകരാജ്യങ്ങൾ ഞങ്ങൾ വിടുവിക്കപ്പെടട്ടെ കർത്താവേ. ദൈവകരങ്ങളിൽ ഇന്ന് രാത്രി കാലം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കയാൽ സ്തോത്രം. സകലവും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്നവനായ യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം നമ്മോടും നമ്മോർത്ത് പ്രാർത്ഥിച്ച ഓരോ വിഷയത്തോടും കൂടെ ഇന്നു മുതൽ എന്നേക്കും കർത്താവിന്റെ വരവരേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ഞങ്ങളോടൊപ്പം ലൈവിൽ പങ്കുചേർന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. ഏതെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ താഴെ സ്ക്രോൾ ചെയ്യുന്ന നമ്പറിൽ, ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതാണ്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു പ്രയർ ടീം ഇവിടെയുണ്ട്. അവർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കർത്താവ് ഏത് വിഷയത്തിന് മറുപടി തരുവാൻ കർത്താവ് മതിയായവനാണ്. സമാധാനത്തോടെ പോകാം. കർത്താവ് ഇവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. Thank you.